നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നിരുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ, സ്പീക്കർ തുടങ്ങിയവരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വേദിയിൽ. അതിനിടയിൽ ഒരു സംഭവം നടന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിലാണ് ഒരു നിർണായകമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രസംഗത്തിനിടയിൽ മുഖ്യമന്ത്രിക്ക് തൊണ്ടയിടറി. അദ്ദേഹം തിരിഞ്ഞ് വെള്ളത്തിനായി വശത്തേക്ക് നോക്കി, പക്ഷേ വെള്ളം നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. പ്രസംഗം നിർത്തിയ മുഖ്യമന്ത്രി വെള്ളത്തിനായി തന്റെ വശത്തേക്ക് നോക്കിയപ്പോൾ സ്വന്തം സ്റ്റാഫിന്റെ കയ്യിൽ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ വെള്ളമെടുക്കാനായി ഓടുകയായിരുന്നു. ആ സമയം ഫ്ലാസ്കിൽ ചൂടുവെള്ളവുമായി അവർ തിരിച്ചെത്തും മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് വെള്ളം കിട്ടി. അതായത് ഗവർണറുടെ സ്റ്റാഫ് അദ്ദേഹത്തിന് വെള്ളം നൽകുകയായിരുന്നു. ഗവർണറുടെ സ്റ്റാഫ് നൽകിയ വെള്ളം കുടിച്ച മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് വെള്ളം സമയത്തിന് പോലും കൊടുക്കാനില്ല എന്നത് ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം തൊണ്ടയിടറി ചുറ്റും നോക്കിയിട്ടും സ്വന്തം സുരക്ഷാ ജീവനക്കാരുടെ കയ്യിൽ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ ഒരു എന്താ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരു വർഷം മുൻപും ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ലോക കേരള സഭയിലെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന് തൊണ്ടയിടറിയിരുന്നു. അന്നും മുഖ്യമന്ത്രി വെള്ളത്തിനായി 2 മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു. ഈ ഒരു സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പരിഗണന, സുരക്ഷ അതൊക്കെ കൂടെയുള്ളവർ നൽകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. വെള്ളത്തിനായി അദ്ദേഹം കുറേ നേരം നോക്കുക, കാത്തു നിൽക്കുക, അതും ഒരു പ്രസംഗത്തിനിടയിൽ തൊണ്ടയിടറി വെള്ളത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതേസമയം മറ്റൊരു സംഭവം ഇതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതായത് കോട്ടയം നാഗമ്പടത്തെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ ആസൂത്രണ സമിതി കെട്ടിടത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടെ മൈക്ക് കേടായി. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെട്ടു. മൈക്കിന്റെ കണക്ഷൻ വയറിൽ നിന്നുള്ള തകരാറ് മൂലം 3 തവണ ചെറിയൊരു ശബ്ദമുണ്ടായി. പൊടുന്നനെ മൈക്ക് കേടാകുകയും ചെയ്തു. വേദിയിൽ ഉണ്ടായിരുന്ന മന്ത്രി വി എൻ വാസവനും സ്റ്റേജിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി. എന്നാൽ മൈക്ക് ഓപ്പറേറ്ററെ മുഖ്യമന്ത്രി ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ചടങ്ങിനിടെ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിര രജത ജൂബിലി ആഘോഷങ്ങൾ തകൃതിയായി നടന്നിരുന്നു. ഉപരാഷ്ട്രപതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഒളിയമ്പെയ്തിരുന്നു. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ചില ബില്ലുകളിൽ ഇപ്പോഴും ഗവർണർ ഒപ്പിടാതെ തടഞ്ഞു വച്ചിരിക്കുന്നതിനെ പരോക്ഷമായി വിമർശിച്ചു മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു വിമർശനം. കേരളത്തിൽ നിയമനിർമ്മാണ രംഗത്തെ നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴും ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ചില ബില്ലുകൾ അനുമതി കിട്ടാതെ കിടന്നതും അനിശ്ചിതകാല കാലതാമസം ഉണ്ടാകുന്നതും വിസ്മരിക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പാസാക്കിയ പല നിയമങ്ങളും സംസ്ഥാനത്തിന്റെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മണ്ഡലങ്ങളിലും ജനജീവിതത്തിലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയുടെ ചുവട് പിടിച്ച് മറ്റു സംസ്ഥാനങ്ങൾ മാത്രമല്ല രാജ്യവും നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്ത ഇന്ത്യക്ക് 3 തൂണുകളാണുള്ളത്. ആ 3 തൂണുകളുടെയും അധികാരങ്ങളിൽ പരസ്പര നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവയെ അവഗണിച്ച് ഒരു ശാഖ മറ്റൊരു ശാഖയിൽ കൈകടത്തുന്നുവെന്ന പരാതി ശക്തമാണ്. ആ ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. മുഖ്യമന്ത്രിക്ക് ശേഷം സംസാരിച്ച ഗവർണർ ആകട്ടെ മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും രജത ജൂബിലി ആഘോഷങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു, അതിനിടയിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.